हरि ओम नमस्ते ओम हरिम नमः चंडाल रूपाय श्री ऋषि पादुकां पूजयामि നമ്മുടെ പല തറവാടുകളിലും ഉള്ള വെച്ചാരാധനയിൽ പ്രധാനപ്പെട്ട കുലദേവതയാണ് മന്ത്രമൂർത്തിയാണ് കൊടുങ്ങല്ലൂരമ്മ സങ്കല്പം ശ്രീ കുറുമ്പ കാളി രക്തേശ്വരി നീലി എന്നുള്ള ഭാവത്തിലൊക്കെ അമ്മ ഭഗവതിയെ ആരാധിക്കുന്ന രീതിയുണ്ട് മാരിയമ്മൻ പോലും ഉണ്ട് പല തറവാടുകളിലും അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് വാർഷികമായിട്ട് നമ്മളുടെ അമ്മ ഭഗവതിക്ക് പൂർവികർ പറഞ്ഞിരിക്കുന്ന ആചാരാനുഷ്ഠാനങ്ങൾ നടത്തേണ്ടതുണ്ട് പലപ്പോഴും വലിയ സാമ്പത്തിക ബാധ്യത കാരണം പല തറവാടുകൾക്കും ഇത് നടത്താൻ കഴിയാറില്ല കാരണം അവർക്കറിയില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ആരെങ്കിലും വിളിക്കണം വിളിച്ചാൽ തന്നെ ഒത്തിരി പൈസയാവും അതിന് കുടുംബങ്ങൾക്ക് ഐക്യമില്ല ഇനി ഉള്ളവർ തന്നെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലും അത് കടവും കള്ളിയൊക്കെ ആയിട്ട് ദുരിതത്തിലാണ് പിന്നീട് വരിക അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് പലപ്പോഴും ഇത് മുടങ്ങുകയും അതിൻ്റേതായ അനർത്ഥങ്ങൾ കുടുംബത്തിൽ നിലനിൽക്കുകയും ചെയ്യും പല ആളുകളും പറയാറുണ്ട് എന്താപ്പം ഞങ്ങൾക്ക് മാത്രം ഇത്ര ബുദ്ധിമുട്ട് അതേ കുടുംബത്തിലുള്ള മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലല്ലോ എന്നുള്ളത് ചിലവർക്ക് ബാഹ്യമായിട്ടായിരിക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക പ്രശ്നങ്ങളുണ്ടാവുക ചിലർക്ക് ആന്തരികമായിരിക്കും മാനസികമായിരിക്കും അപ്പോൾ ഏത് രീതിയിലാണ് എന്നുള്ളത് അത് ആഭ്യന്തരമാണോ എന്താണെന്നുള്ളത് നമുക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റില്ല എന്തായാലും നമ്മൾ ഇത്തരം ഒരു വിശ്വാസ ലോകത്ത് എല്ലാവരെയും ബാധിക്കും ഇത്തരം ദോഷങ്ങളെന്ന് മനസ്സിലാക്കുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ആളുകളും അല്ലെങ്കിൽ കാവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുമാണ് ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുക അപ്പോൾ അവരിത് അന്വേഷിക്കുമ്പോൾ ജ്യോതിഷികളെ കാണുന്നു പ്രശ്നം വയ്ക്കുന്നു അങ്ങനെ തന്നെ കുറേ പണം പോകുന്നു ആദ്യകാലത്തൊക്കെ തൽക്കാല നിവൃത്തിക്കായിട്ട് പല പല പരിഹാരങ്ങളും ചെയ്ത് ഒത്തിരി കാശ് കളഞ്ഞിട്ടുണ്ടായിരിക്കും പിന്നീടാണ് ദുരിതത്തിന് കാരണം ഈ പറയുന്ന കുലദേവതയുടെ ആചരണങ്ങളിലുള്ള ലോഭമാണ് അല്ലെങ്കിൽ അതിനെ ശ്രദ്ധിക്കാത്തതിൻ്റെ കാര്യമാണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ അവിടെ ആത്യന്തികമായിട്ട് നമുക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ നിങ്ങളുടെ ദോഷപരിഹാരങ്ങൾക്കായി ചില ചില പരിഹാര കേന്ദ്രങ്ങളിൽ പോയി 1000-10000 കൊടുത്ത് ചെറിയ ചെറിയ ഒരുപാട് കഴിക്കുന്നതിന് പകരം നിങ്ങളുടെ ധർമ്മദേവതയെ കുലദേവതയെ മന്ത്രമൂർത്തികളെയൊക്കെ നിങ്ങൾ ആചരിച്ചാൽ മതി നിങ്ങളീ പോകുന്ന സ്ഥലങ്ങളിലും ഇതൊക്കെ തന്നെയാണ് അവിടെയുള്ളൂ വേറെ ഒന്നുമില്ല അവരുടെ പൂർവികർ ആചരിച്ചിരുന്നതിനെ അവർ വെച്ച് ആരാധിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ചെല്ലുന്ന സമയത്ത് അവർക്ക് അവരുടേതായ ചിലവുകളും അവർക്ക് നിത്യനിധാനങ്ങൾ നടന്നു പോകാനുള്ള ഒരു വിഹിതം അവർ വാങ്ങും അതിൽ തെറ്റ് പറയാൻ പറ്റില്ല അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ അവിടെ ആശ്രയിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഒരു സെക്യൂരിറ്റി ഗാർഡ് ഉണ്ടെങ്കിൽ നമ്മളെ വീടിൻ്റെ എല്ലാ സംരക്ഷണവും അയാളെ ഏറ്റെടുക്കും അപ്പുറത്തുകാരനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവൻ അവൻ്റേതായ ചുറ്റുപാട് കഴിഞ്ഞിട്ടേ നോക്കുകയുള്ളൂ അപ്പോൾ അതിന് അവൻ്റേതായ ഡിമാൻഡും ഉണ്ടായിരിക്കും ഇത് തന്നെയാണ് നമ്മുടെ വീട്ടിലെ മന്ത്രമൂർത്തികളെ നമ്മൾ നേരാമണ്ണം കൊണ്ടു നടക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സെക്യൂരിറ്റിയായി നമുക്കെല്ലാ സംരക്ഷണം തന്നുകൊണ്ട് നമ്മളുടെ മന്ത്രമൂർത്തികൾ നമുക്ക് തുണയായിരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൽ ഏറ്റവും പ്രാധാന്യമുള്ള ആരാധനയാണ് അമ്മ ആരാധന അമ്മ ആരാധനയിൽ പല ഭാവങ്ങളുണ്ടാവും എന്തായാലും കുലദേവതയായിട്ട് ആദിമരുടെ പാരമ്പര്യത്തിൽ ഈ പറയപ്പെടുന്ന അവർണ സമൂഹങ്ങൾ വർണ്ണബാഹ്യ സമൂഹങ്ങളെ സംബന്ധിച്ചിട്ട് വൈദിക സമൂഹങ്ങളെ സംബന്ധിച്ചിട്ട് അവർ ഈ അമ്മ ആരാധന നടത്തുന്നത് മകാരങ്ങളോട് കൂടിയിട്ടുള്ള ആരാധനയോട് കൂടിയിട്ടാണ് നമ്മൾ മദ്യം മത്സ്യം മാംസം ഇത്യാദി കാര്യങ്ങളൊക്കെ മുദ്രയൊക്കെ അവിടെ ഉണ്ടാവും അതിൽ ഈ ആരാധനയിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ് ഗുരുതി സമ്പ്രദായം ഗുരുതി ഗുരുസി എന്നൊക്കെ പറയും വടക്കൻവാതിൽ കർമ്മം എന്ന് പറയാറുണ്ട് വടക്കൻ വാതിക്കൽ വെച്ചിട്ട് ഗുരുതി കൊടുക്കുക അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് വർഷത്തിൽ ഒരിക്കലേ ഇത് വേണ്ടുള്ളൂ എല്ലാ മാസാമാസം ഒന്നും വേണ്ട ആവശ്യമില്ല വർഷത്തിൽ ഒരിക്കലെന്ന് പറഞ്ഞാൽ നമ്മളൊരു 10 രൂപ വെച്ച് നിത്യേന മാറ്റി വയ്ക്കുകയാണെങ്കിൽ പണിയുള്ള ദിവസം മാറ്റി വയ്ക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് വർഷത്തിൽ ഈ ഗുരുതി നടത്തി ബാക്കി നമുക്ക് എന്തെങ്കിലും ആ വീട്ടിൽ ചെയ്യാൻ പറ്റും എന്തെങ്കിലും നമ്മളെ കുട്ടികളും ചെറിയ കുട്ടികളും മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു ചെറിയ പൊന്നിൻ്റെ ചെറിയ ഒരു ആഭരണം വാങ്ങിക്കൊടുക്കണമെങ്കിൽ നമുക്ക് വാങ്ങിക്കൊടുക്കാം
അപ്പോൾ അത്രയും പറയത് വാങ്ങിക്കൊടുക്കണം എന്നല്ല, അതിന് വേണ്ടിയിട്ടടക്കം പോലും നമുക്കൊരു നീക്കിയിരിപ്പ് ഉണ്ടാവുമെന്ന് ചുരുക്കം. ഇല്ല, അത് അമ്മ ഭഗവതിക്കുന്ന തലി ഉയർത്താനാണെങ്കിലും അവിടുത്തെ കാവൊന്ന് വൃത്തിയാക്കാനാണെങ്കിലും അതിന് ഇല്ല, അത്യാവശ്യ സന്ദർഭങ്ങളിൽ നമ്മളെ കുടുംബങ്ങളിൽ വരുന്ന, കുടുംബത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വരുന്ന എന്തെങ്കിലും ഒരു അസുഖത്തിന് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ധനസഹായം ചെയ്യാനുള്ള ഒരു ചെറിയ സംഖ്യ പോലും നീക്കിയിരിപ്പുണ്ടാവും. ഇപ്പോൾ 100 രൂപയുള്ളു വെച്ചാൽ പോലും അത് നീക്കിയിരിപ്പുണ്ടായിരിക്കും. അപ്പോൾ അതിന് ഇതേ വേണ്ടുള്ളൂ, ഒരു 10 രൂപ നിത്യേനെ മാറ്റി വയ്ക്കുക. പണിയുള്ള ദിവസം നിത്യജോലിയുള്ളവരാണല്ലോ, മാസത്തിലെ ശമ്പളം വെച്ചാൽ അതിനൊരു ചെറിയ നേരിയ ഒരു സംഖ്യ, വളരെ തുച്ഛമായൊരു സംഖ്യ മാറ്റി വെച്ചാൽ മതി. അപ്പോൾ വർഷത്തിൽ 12 മാസമാകുമ്പോൾ നമുക്കിത് ചെയ്യാനുള്ളതാവും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എങ്ങനെയാണ് ഇതിനെ നമുക്ക് തന്നെ ആചരിക്കുക എന്നാണ് നമ്മൾ പറയുന്നത്. കുടുംബക്കാരനെ ആചരിക്കുക, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട എന്ന് പറയാൻ കാരണം വലിയ ഭാരിച്ച ചിലവ് വരും. അങ്ങനെ വലിയ ആഘോഷമായിട്ട് നടത്തേണ്ട ഒരു ആവശ്യമില്ല. ഈശ്വരാരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്നത് നമ്മൾ നമ്മളുടെ മന്ത്രമൂർത്തികൾക്ക് സമർപ്പിക്കുക, നമ്മളെ അമ്മയ്ക്കും അച്ഛനും കൊടുക്കുക എന്നുള്ളൊരു സങ്കല്പം മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് അവർക്ക് വലിയ ഗംഭീരമായിട്ട് കൊടുത്ത് നമ്മൾ വെട്ടിനെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ആരെയാണ് ബോധ്യപ്പെടുത്തുന്നത്? നമ്മൾ ദാരിദ്ര്യത്തിൽ കഴിയുമ്പോൾ പിന്നെ ഈ ദൈവത്തിനെയാണോ നമ്മൾ ബോധ്യപ്പെടുത്താനും പറ്റിക്കാനും നിൽക്കുന്നത്? നമ്മൾ ദുരിതത്തിലാണെന്നും ദുരന്തത്തിലാണെന്നും നമുക്ക് സാമ്പത്തിക സ്ഥിതി ഇല്ല എന്നൊക്കെ നമ്മളുടെ തറവാട്ടിൽ ദൈവസങ്കല്പങ്ങൾക്കറിയാം. അപ്പോൾ പിന്നെ അവരെ മുന്നിൽ നമ്മൾ എന്തിനാ വെറുതെ ഈ പറഞ്ഞ സ്പ്രേ അടിച്ച് പോയി നിൽക്കുന്നതെന്ന് പറഞ്ഞ പോലെ നമ്മൾ എന്തിനാ വെറുതെ പുട്ടിയും പൗഡറും ഇട്ടിട്ട് അവരെ പറ്റിക്കാൻ നിൽക്കുന്നത്? നമ്മളെ കയ്യിൽ ഉള്ളതുകൊണ്ട് വേണം നമ്മൾ നടത്താൻ. അതിനും തന്നെ നമുക്ക് വലിയ വലിയ മന്ത്രകോലാഹലങ്ങളോ കർമ്മകോലാഹലങ്ങളോ ഒന്നും വേണ്ട. നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ ചെയ്ത് തീർക്കുക. എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ്, നമ്മൾ അറിയുന്ന പോലെ ചെറിയ രീതിയിൽ നമ്മൾ പറഞ്ഞു തരുന്നത് കേട്ട് ചെയ്യുമ്പോൾ തന്നെ കാലാകാലം അങ്ങനെ പോകുക എന്നുള്ളതല്ല. നമുക്ക് എത്ര പോയാലും ഒരു ദിവസം 24 മണിക്കൂറുണ്ട്. അതിൽ ഒരമണിക്കൂറെങ്കിലും നമ്മളുടെ പൂർവാചാരത്തെ പഠിക്കാൻ വേണ്ടി നമ്മൾ മാറ്റിവെക്കണം. നമ്മളുടെ അച്ഛനപ്പൂപ്പന്മാർ ഏത് രീതിയിലാണോ സഞ്ചരിച്ച് അതിനെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ധർമ്മപരമായി ജീവിച്ച അതിൻ്റെ ആചാര പദ്ധതികളെ പഠിക്കാൻ വേണ്ടി നമ്മൾ ഒന്ന് മാറ്റിവെക്കണം. 24 മണിക്കൂറിൽ അരമണിക്കൂറേ പറഞ്ഞുള്ളൂ, ബാക്കി സമയം മുഴുവൻ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ സുഖസന്തോഷങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചോളൂ. ഇതും സുഖവും സന്തോഷം തന്നെയാണ്, അതിനെക്കുറിച്ച് അറിയുമ്പോളേ അതറിയുള്ളൂ. മറ്റുള്ള സന്തോഷങ്ങളെക്കാൾ ഒത്തിരി ആനന്ദം തരുന്നൊരു മാർഗ്ഗമാണ് നമ്മളുടെ കുലദേവതാ ആരാധന. അപ്പോൾ അതിന് മാറ്റിവെച്ച് കഴിഞ്ഞാൽ നമുക്ക്, നമ്മളെപ്പോഴും പറയാറുണ്ട്, ഇപ്പം ആശ്രമത്തിലാണെങ്കിൽ സൗജന്യമായിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. അപ്പോൾ അത് ഓൺലൈനായിട്ടുണ്ട്, വീട്ടിൽ തന്നെ ഇരുന്ന് പഠിക്കാനുള്ള സന്ദർഭങ്ങളുണ്ട്, അവസരങ്ങളുണ്ട്, സാഹചര്യമുണ്ട്. അതുപോലെ ആശ്രമത്തിൽ വന്നിട്ട് ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ തന്നെ അതൊന്ന് കൃത്യമായി മനസ്സിലാക്കാൻ വന്നിട്ട് അത് ഫോണിൽ വിളിച്ച് ചോദിച്ചാലൊന്നും അത് ശരിയാവില്ല. അതുകൊണ്ട് നേരിട്ട് വന്ന് കാണാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വന്ന് കണ്ടു കഴിഞ്ഞാൽ പറയുന്ന കാര്യങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിഫിക്കേഷനൊക്കെ വരുത്തിയിട്ട് നിങ്ങൾക്ക് വ്യക്തത വരുത്തി നിങ്ങൾക്ക് തന്നെ ആചരിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകാം. പൗരോഹിത്യത്തെ നമ്മുടെ ആശ്രമം പ്രോത്സാഹിപ്പിക്കുന്നില്ല. പൗരോഹിത്യം എന്ന് പറഞ്ഞാൽ പുരോഭാഗത്ത് നിൽക്കുന്നതിന് കുഴപ്പമില്ല, മുൻപിൽ നിന്നുകൊണ്ടൊരു കാര്യം ചെയ്യിപ്പിക്കുന്നതിനും പറഞ്ഞു കൊടുക്കുന്നതിനും തെറ്റില്ല. അങ്ങനെ ചെയ്യുന്നതോ പറഞ്ഞു തരുന്നതോ ആയ ആൾക്ക് നിങ്ങളുടെ സന്തോഷത്തിന് നിങ്ങൾ എന്തെങ്കിലും ഒരു വേതനം കൊടുക്കുന്നതിന് വിരോധമില്ല. അല്ലാണ്ട് ഇതിൻ്റെ പേരിൽ 1000, 10000, 10000 ലക്ഷങ്ങളൊക്കെ വാങ്ങിയിട്ട് എന്തോ ആക്കിത്തരാമെന്ന ധാരണയിൽ ആ ഒരു രീതിയിൽ പോകുന്ന പൗരോഹിത്യത്തിനാണ് നമ്മളെതിർ കേട്ടോ. കാരണം ഏതൊരാൾക്കും അവരുടെ ഒരു സമയമാണ് നമുക്ക് വിനിയോഗിക്കുന്നത്, സമയത്തിന് വിലയുണ്ട്. അവരുടെ ആ ഒരു അവരത് ചെയ്യണമെങ്കിൽ അവർ പഠിക്കണം, അപ്പോൾ അതിനും ഒരു വിലയുണ്ട്. ഏത് വിദ്യയാണെങ്കിലും, ഇപ്പോൾ ഡോക്ടറാണെങ്കിലും എഞ്ചിനീയർ ആണെങ്കിലും ശരി, ഇല്ല പരമ്പരാഗത ആചരണ വിശ്വാസങ്ങളായാലും ശരി, പഠിക്കണമെങ്കിൽ അതിനൊരു സമയം അവർ നീക്കി വെച്ചിട്ടുണ്ട്, ഒരു സമയം കണ്ടിട്ടുണ്ട്. അതിനെ നമ്മൾ ആദരിക്കണം, അറിവിനെ ആദരിക്കണം, ഏത് തരം അറിവാണെങ്കിലും ആദരിക്കണം, അതിനൊരു മൂല്യവും ഉണ്ടെന്നറിയാം. അപ്പോൾ നമ്മൾ നമ്മളെ വീട്ടിൽ നമുക്ക് മണ്ഡപങ്ങളിലോ അല്ലെങ്കിൽ കാവ് തറ പതി ഇതിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഈ ആരാധന ഉണ്ടാവുക. ചിലപ്പോൾ ചിലർക്ക് കല്ല് വെച്ചിട്ടായിരിക്കാം, ചിലർക്ക് മരപ്പീഠമായിരിക്കാം, ചിലർ കണ്ണാടി പ്രതിഷ്ഠ ഉണ്ടായിരിക്കും. അതൊക്കെ പിന്നീട് ചെയ്തിട്ട് പിന്നെ തുടർച്ചയായി ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം അങ്ങനെ സംഭവം കണ്ണാടി പ്രതിഷ്ഠ വെച്ചിട്ടുണ്ടാവും. കണ്ണാടി പറഞ്ഞാൽ വാൽക്കണ്ണാടി കല്ലിലൊക്കെ ചെയ്തിട്ടുള്ള അത് വെച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു വിധാനത്തിൽ ചിലർക്ക് സങ്കല്പം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഈ കാവും പതിയും മണ്ഡപമൊക്കെ ഉണ്ടെങ്കിൽ വർഷത്തിലൊരിക്കലാവുമ്പോൾ നമ്മൾ അവിടെ എന്താണോ ഉപാധി, ആ ഉപാധി അന്നത്തെ ദിവസം എന്ത് ചെയ്യണം? നമ്മളിപ്പോൾ കാലത്ത് പണിക്ക് പോയിട്ട് വൈകിട്ടാണെങ്കിലും വിരോധമൊന്നുമില്ല, കാലത്തൊന്നും ചെയ്തില്ലെങ്കിലും വിരോധമില്ല, വൈകിട്ട് സന്ധ്യമയങ്ങുന്നോട് പോയിട്ട് നമ്മളതൊന്ന് കഴുകി വൃത്തിയാക്കുക. അപ്പോൾ മരമാണെങ്കിലും തന്നെ നിത്യേന മരപ്പീഠമൊന്നും കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കേടുവരും. അപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പീഠം ഉണ്ടാക്കാൻ നിൽക്കേണ്ടി വരും. അപ്പോൾ ഈ പരിക്കപ്ലാവിൻ്റെയൊക്കെ ഇതുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വലിയ ചിലവാണ്. അപ്പോൾ അതുകൊണ്ട് നിത്യേനയൊന്നും ഈ മരത്തിൻ്റെ പീഠമൊന്നും കഴുകേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്താണ്, നിത്യേന ഒരു വിളക്ക് വെച്ചാൽ മതി. അപ്പോൾ ഇത് വർഷത്തിൽ ഒരിക്കലൊന്നും എടുത്ത് കഴുകുന്നതിന് വിരോധമില്ല. അപ്പോൾ പൂർവികർ പുറത്തേക്ക് എടുക്കരുത് പറഞ്ഞു വെച്ചാൽ അത് തന്നെ വെച്ച് കഴുകുക. അപ്പോൾ ഓവ് ഉണ്ടെങ്കിൽ കൂടെ വെള്ളം പോയിക്കോളൂ, അല്ലാന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ച് പുറത്തേക്ക് എടുത്ത് കഴുകി ശുദ്ധിയാക്കി അവിടെ തന്നെ കൊണ്ടുപോയി വയ്ക്കുക. അപ്പോൾ എന്നിട്ട് നമ്മൾ ആദ്യമായിട്ട് കുരിശ് ചെയ്യണമെങ്കിൽ മനസ്സിലാക്കുക, ആദ്യം നമ്മളെ പ്രധാന മൂർത്തിക്ക്, അതിപ്പോൾ അമ്മ ഭഗവതി സങ്കല്പത്തിലുള്ള മൂർത്തി ഏതാണോ അതിനാണല്ലോ ഇപ്പോൾ ഈ ഒരു ഗുരുജി സമ്പ്രദായം കാര്യമായിട്ട് പറയാറേ. മറ്റുള്ളവർക്ക് അരിങ്കുരുതിയും ചെങ്കുരുതിയൊക്കെ ചില ചില മൂർത്തികൾക്കൊക്കെ ഉണ്ട്,
ഇപ്പോൾ ഗുളികനൊക്കെ നമുക്കറിയാം, അങ്ങനെയൊക്കെ ഗുരുതി ഉണ്ട്. പക്ഷേ ഇവിടെ പറയുന്നത് അമ്മ ഭഗവതി സങ്കല്പം. അപ്പോൾ അമ്മ ഭഗവതി സങ്കല്പത്തിലെ പീഠ ആയാലും ശരി, എന്താണോ ഉപാധി, ആ ഒരു നമ്മളുടെ ആരാധനയ്ക്കുള്ള ഉപാധി, പീഠമാണോ കണ്ണാടി പ്രതിഷ്ഠയാണോ ശിലയാണോ അല്ലെങ്കിൽ വല്ല പാൽമരങ്ങളാണോ, ഇതൊക്കെയാണെങ്കിൽ മരം ഒന്നാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ല, നിലം ഒന്ന് വൃത്തിയാക്കിയാൽ മതി, അവിടെ ചാണകം മെഴുകി അടിച്ചു ഉടച്ച് വൃത്തിയാക്കിയാൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഉപാധികൾ വൃത്തിയാക്കി. അപ്പോൾ ഈ പറയുന്ന ഗുരുശി സമ്പ്രദായത്തിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ പ്രധാന മൂർത്തിനെ ഒന്ന് പൂജിച്ച് സന്തോഷിപ്പിക്കാൻ നിവേദ്യം കൊടുക്കുക എന്നുള്ളതാണ്. ഗുരുശി നടത്തുന്നത് എപ്പോഴും നമ്മൾ, അല്ലെങ്കിൽ ഗുരുതി നടത്തുന്നത് എപ്പോഴും പരിവാരങ്ങളോടുകൂടി ഭഗവതിക്ക് തന്നെയാണ്. പരിവാരങ്ങളോടുകൂടി, പരിവാരങ്ങളും കൂടി പ്രീതിയായാലേ ഉള്ളൂ അമ്മ ഭഗവതി പ്രീതിപ്പെടുകയുള്ളൂ. അപ്പോൾ ആ പ്രധാന മൂർത്തി കൊടുക്കാൻ വേണ്ടി ഒരു പൂജാ സമ്പ്രദായത്തോടു കൂടി ചെയ്യണമെങ്കിൽ ഇതിന് മുമ്പ് തന്നെ നമ്മുടെ ഈ ഒരു ചാനലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാൻ പറ്റും, അതിൽ നമ്മൾ പഞ്ചോപചാരം പൂജ കുറച്ച് തിരക്കേടില്ലാണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ മനസ്സിലാക്കി ചെയ്യാം. ഇതൊന്നും ഇല്ലെങ്കിലോ നമുക്ക് ഇത്രയൊന്നും ചെയ്യാൻ വയ്യ. ചിലപ്പോൾ നമുക്ക് നമ്മളുടേതായ പ്രാരബ്ധം കാരണം ഇതൊന്നും തലയിൽ കയറില്ലേ, അവിടെയും കുറ്റമല്ല, പ്രാരബ്ധങ്ങൾ അത്രയ്ക്ക് ഉണ്ടാകും. അപ്പോൾ ഒന്നും കൂടുതൽ ഇതാവാൻ പറ്റില്ല. അപ്പോൾ എന്നാലും ചെയ്യണം എന്നുള്ളവരെ സംബന്ധിച്ച് വേറെ ഒന്നുമില്ല, നമ്മൾ ഈ കഴുകി വൃത്തിയായി കഴിഞ്ഞാൽ ഒരു ചുവന്ന പട്ട് ആ പീഠത്തിൻ്റെ മുകളിൽ എവിടെയെങ്കിലും വെക്കുക. ഇനി അല്ല മറ്റുള്ളതൊക്കെയാണെങ്കിൽ പട്ടൊന്നും ഇല്ലെങ്കിലും കഴുകി വൃത്തിയാക്കുക, ഒരു നമ്മൾ കുങ്കുമപ്പൊട്ടൊക്കെ വെച്ചു കൊടുക്കുക, ചന്ദനവും കുങ്കുമവും മഞ്ഞളും കുങ്കുമവും ഒക്കെ പൊട്ട് വെച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ വിളക്ക് വെച്ച് ചന്ദനത്തിരി കത്തിച്ച് വെക്കുക. ഇത്രയാണ് സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുന്ന രീതി, വിളക്ക് വെച്ച് ചന്ദനത്തിരി കത്തിച്ച്. പിന്നെ എന്താ വേണ്ടത്? നിവേദ്യം കൊടുക്കണം. നിവേദ്യം കൊടുക്കണമെങ്കിൽ നമുക്ക് 16 കള്ളി ഇട്ടിട്ട് അതിൽ, ഇപ്പോൾ നമ്മൾ മുൻപ് ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിലുണ്ട് നമ്മൾ നമ്മുടെ പരദൈവങ്ക മന്ത്രമൂർത്തികൾക്ക്, കരിങ്കുട്ടിക്കും അല്ലെങ്കിൽ മായച്ചാത്തനും അപ്പം മുത്തപ്പന്മാർക്കൊക്കെ എങ്ങനെയാണ് കർമ്മം ചെയ്യേണ്ടത് പൂജ ചെയ്യേണ്ടത് എന്ന് പറയുന്നൊരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കേട്ട് കഴിഞ്ഞാൽ അതേ വിധാനം ഇവിടെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാ അപ്പോൾ കള്ളി വരച്ചിട്ട്, 16 കള്ളി വരച്ചിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിലോ വേറെ ഒന്നുമില്ല, നിങ്ങൾ എന്തൊക്കെയാണോ നിങ്ങളുടെ അമ്മ ഭഗവതിക്ക് ഉണ്ടാക്കി വെച്ചിരിക്കണത്, അപ്പം വട വട അവിലെ വളരെ കൽക്കണ്ടം മുന്തിരി പാൽപ്പായസം ശർക്കര പായസം തുടങ്ങി എന്തൊക്കെ വിഭവങ്ങളുണ്ടോ, നിങ്ങൾ ഇത്രയും ഒരു വർഷം മുഴുവൻ നിങ്ങൾ കഴിച്ചതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ റെഡിയാക്കി കുറച്ച് കുറച്ച് റെഡിയാക്കുക. കുറച്ച് മതി, പേരിന് മതി, നമ്മൾ ആർഭാടം കാണിക്കൊന്നും വേണ്ട. നമ്മുടെ സാമ്പത്തിക സ്ഥിതി നമ്മൾ അറിഞ്ഞ് ചെയ്താൽ മതി. എല്ലാം പേരിന് വേണം, എടുക്കുന്ന പാത്രം നിറഞ്ഞിരിക്കണം. കാരണം പാത്രം വലുതും അതിലുള്ള വസ്തു ദ്രവ്യം നിവേദ്യം കുറച്ചു ആയി കഴിഞ്ഞാൽ ദാരിദ്ര്യമാണ് ഫലം എന്നാണ് പറയുക. അപ്പോൾ എന്താണ്, പാത്രം നിറഞ്ഞിരിക്കുക എന്ന് പറയുമ്പോൾ വലിയൊരു പാത്രം നിറച്ചു ഒരുപാട് നിവേദ്യം ഉണ്ടാക്കിയിട്ട് പിന്നെ തൊടിയിൽ കളയേണ്ട അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഉണ്ടാക്കുന്നത് കുറച്ചുണ്ടാക്കുക, അത് നിറയ്ക്കാനുള്ള പാത്രം ചെറുതാവുക. അപ്പോൾ അത് നിറഞ്ഞിരിക്കും, അപ്പോൾ അത് അഭിവൃദ്ധിയെ കാണിക്കുന്നു. അപ്പോൾ അത് കൊണ്ടുപോയി വെക്കുക. അപ്പോൾ അത് ഒരു കുഞ്ഞിൻ്റെ പാത്രത്തിൽ മാത്രം പോരാ, വർഷത്തിലാണ്. അപ്പോൾ നമ്മളൊരു അത്യാവശ്യം കുറേ കുറേ കുഞ്ഞു കുഞ്ഞു പാത്രത്തിൽ കുറച്ച് എല്ലാ നിവേദ്യങ്ങൾ ഉണ്ടാകുമെന്ന് അത്യാവശ്യമായി. അപ്പോൾ അത് കൂടുതലായല്ലോ. അപ്പോൾ ഇത് കൊണ്ടുപോയി വെക്കുക. അപ്പോൾ നമ്മളെപ്പോഴും പറയുന്ന പോലെ നിങ്ങളിതൊക്കെ ചെയ്യുമ്പോൾ ഒരു വിളക്ക് വെച്ചിട്ട് ഒരു അരിയിമ്പൂട്ട് പ്രാർത്ഥിച്ച് ഗുരുസങ്കല്പത്തിൽ അതിനെന്തെങ്കിലും നിവേദ്യം വെക്കണം. അതിനെ കാര്യം ഗുരുവിനും അതുപോലെ തന്നെ നീചൻ അല്ലെങ്കിൽ ഗണപതി സങ്കല്പത്തിൽ എങ്ങനെയാണ് വെക്കേണ്ടത് എന്നുള്ളത് നമ്മൾ കരിങ്കുട്ടിയുടെയും മന്ത്രമൂർത്തികളുടെയും ഗുരുമുത്തപ്പന്മാരുടെയും കർമ്മം പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടും കേട്ടും മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഈ മന്ത്രമൂർത്തിയുടെ മുന്നിൽ ഒരു ഈ നിവേദ്യങ്ങളൊക്കെ ഉണ്ടായി കൊണ്ടുപോയിക്കാനില്ല, നാക്കൽ വെട്ടി വെച്ച് അതിലിതൊക്കെ വിളമ്പി വയ്ക്കുക. വിളമ്പി വെച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഒരു തിരിയെടുത്ത് കത്തിച്ച് വയ്ക്കുക. എന്നിട്ട് ഇപ്പോൾ നിവേദ്യം വയ്ക്കുമ്പോൾ വെള്ളം വെക്കണം, മദ്യം ഇത്യാദി കാര്യങ്ങളൊക്കെ പരദൈവങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള കാളിയാണ് കഴിക്കില്ല കുടിക്കില്ല എന്നും കരുതരുത്. നമ്മളുടെ കുലദേവതാ സങ്കല്പത്തിലൊന്നും അശുദ്ധിയല്ല, അതൊക്കെ വൈദിക ബ്രാഹ്മണ്യത്തിൻ്റെ ഈ ജൈനമതത്തിൻ്റെയും ബുദ്ധമതത്തിൻ്റെയൊക്കെ ചിലത് കടം കൊണ്ടുകൊണ്ട് അവർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന തെറ്റിദ്ധാരണയാണ്. നമുക്ക് കുലദ്രവ്യങ്ങളെല്ലാം നമ്മളുടെ മണ്ഡകത്തിലും കാവിലും പതിയിലും കയറ്റാം. എന്തെങ്കിലും ചെയ്യാൻ പറ്റാത്ത കാരണത്തോടുകൂടി പൂർവികർ പറഞ്ഞിട്ടുണ്ടെങ്കിലുള്ളൂ, പക്ഷേ 99% അതവിടെ വെക്കേണ്ടതാണ്. പിന്നീടുള്ള കാലഘട്ടത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ട് ചെയ്യാതിരിക്കുന്നതാണ്. അപ്പോൾ ഈ ദ്രവ്യങ്ങൾ വെച്ചിട്ട് ഈ നിവേദ്യത്തിൻ്റെ മുകളിൽ തിരിയും കത്തിച്ച് വെച്ചാൽ കുറച്ച് ചുവന്ന പൂവും അരിയും ഒക്കെ എടുത്ത് നന്നായി പ്രാർത്ഥിക്കുക. എൻ്റെ അമ്മേ, എൻ്റെ പൊന്നു തമ്പുരാട്ടി, എൻ്റെ ശ്രീകുറുമ്പേ, എൻ്റെ കൊടുങ്ങല്ലൂരമ്മ ഭഗവതി, എൻ്റെ കരിനീലി അമ്മേ, എൻ്റെ രക്തേശ്വരി എന്നൊക്കെ, എൻ്റെ ചാമുണ്ടി, എൻ്റെ ചണ്ഡിക, എന്താച്ചാ നിങ്ങളുടെ തറവാട്ടിലിരിക്കുന്ന മന്ത്രമൂർത്തി ഏതാണോ ആ മൂർത്തിയെ നിങ്ങൾ പേരെടുത്ത് വിളിക്കുന്നു. ഇല്ല അമ്മ ഭഗവതി എന്ന് മാത്രമല്ല, എൻ്റെ അമ്മ ഭഗവതി പുന്നമ്മ തമ്പുരാട്ടി, അങ്ങനെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരട്ടെ. അല്ലാണ്ട് ഒരു മന്ത്രം ക്രീം ക്ലീം എന്നുള്ള ബീജാക്ഷരങ്ങളോട് കൂടിയിട്ടുള്ള മന്ത്രങ്ങൾ വേണം, ഭം എന്ന ബീജാക്ഷരം കൊണ്ട് മന്ത്രം വേണം, അങ്ങനെ ഒന്നുമില്ല. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് എൻ്റെ അമ്മേ എന്നുള്ളൊരു ഒരു 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 ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അമ്മേ എന്നൊരു വിളി ഉണ്ടായാൽ മതി. ആ അമ്മേ എന്ന വിളിയിൽ മറ്റെല്ലാം ഉൾക്കൊണ്ട്, ആ ഉം അതാണ് അമ്മ എന്നുള്ളത്. അപ്പോൾ അതിലെല്ലാം ഉൾക്കൊണ്ട് അങ്ങനെ അമ്മയുണ്ട്, നിങ്ങൾക്ക് എന്തൊക്കെയാണോ പ്രാർത്ഥന ഒക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പറയാം, ഞാനിങ്ങനെ ഇതൊക്കെ വെച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ട്, വാർഷികമായിട്ട് ഞാൻ തരുവാണ്, ഇതിനെ സ്വീകരിക്കണം. അവിടുത്തെ കുട്ടികളായ ഞങ്ങൾക്ക് ഇതൊക്കെ അറിയുള്ളൂ, വേറെ ഒന്നും അറിയില്ല. അപ്പോൾ അറിയുന്നതിനെ അറിയുന്ന രീതിയിൽ ചെയ്യുന്നതിനെ സ്വീകരിക്കണം എന്നുകൊണ്ട് അരിയും പോട്ട് പ്രാർത്ഥിക്കാം. എന്നിട്ട് നമ്മളൊന്ന് മാറി നിൽക്കുക, മാറി നിൽക്കുക. അപ്പോൾ ഇവിടെയാണ് ഗുരുതിയുടെ പ്രത്യേകത. അരിയും പൂട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ പരിവാരങ്ങൾക്ക് നിവേദ്യം കൊടുക്കണം എന്നാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഒരു
ഈ വടക്ക് ഭാഗത്ത് ഈ നിവേദ്യത്തിന് മുമ്പായിട്ട് വടക്ക് ഭാഗത്ത് ഒരുക്കി വെക്കാം. വടക്ക് ഭാഗത്ത് ഇതുപോലെ തന്നെയാണ് ഈ മണ്ഡകത്തിൻ്റെ തറയുടെ വടക്ക് ഭാഗത്ത്, അല്ലെങ്കിൽ സൗകര്യാനുസരണം വടക്ക് ഭാഗത്ത് എവിടെ വെച്ചാൽ നേരെ മുമ്പിൽ ചെയ്യുന്ന പാരമ്പര്യമാണെന്ന് വെച്ചാൽ അങ്ങനെയാവാം. അപ്പോൾ എവിടെയാണോ ഗുരുതി ചെയ്യേണ്ടത് വെച്ചാൽ അവിടെ വടക്ക് ഭാഗത്ത് തെക്കോട്ട് നോക്കിയിട്ടാണ് ചെയ്യുകയെങ്കിൽ അങ്ങനെ ചില ഭാഗത്തും ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ തെക്കിരുന്ന് വടക്കോട്ട് നോക്കി ചെയ്യുന്ന സമ്പ്രദായമുണ്ട്. അത് അവനവൻ്റെ രീതി നോക്കി മനസ്സിലാക്കുക, ഇല്ലെങ്കിൽ ഒരു ഗുരുവിനെ കണ്ടുകൊണ്ട് ചോദിച്ച് മനസ്സിലാക്കി ആ ഭാഗം അങ്ങനെ അങ്ങോട്ട് പിൻപറ്റി പോവുക. കാണുന്നവരോട് എല്ലാവരോടും ചോദിക്കരുത്, ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഗുരുവായി കാണുക. ഗുരു എന്ന സങ്കല്പം ഇല്ലാത്തതുകൊണ്ടാണ് ഈ കുലധർമ്മത്തിലും കുലാചാരത്തിലും ലോപം വന്നത്. അതുകൊണ്ട് അവനവൻ ഉചിതമായ സ്ഥലത്ത് പോയി അവിടെ നിന്ന് സ്ഥിരമായ ഉപദേശങ്ങൾ സ്വീകരിക്കുക, ഇതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അങ്ങനെ അവിടെ ചെയ്യേണ്ട സ്ഥലത്ത് എന്ത് ചെയ്യാം, അവിടെ എവിടെയാണോ തലച്ച അവിടെ നമ്മൾ വാഴ ഇല അതിൻ്റെ തണ്ട് ആ ഇലയുടെ അടിയിൽ കൂടെ ഒരു തണ്ടുണ്ടാവും, അത് കീറിക്കളഞ്ഞില്ലെങ്കിൽ ഉണ്ടാവുക, അതിന് ഒന്തിയും പൊന്തിയൊക്കെ നിൽക്കും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി അതൊക്കെ കീറിക്കളഞ്ഞ ഇലയൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിങ്ങനെ നിരത്തി വയ്ക്കുക. ആ നിരത്തി വെച്ചതിൻ്റെ മുകളിൽ വാഴേൻ്റെ പോള, നല്ല വെളുത്ത പോള, ഏറ്റവും പുറത്തല്ല അകത്തേക്ക് വരുമ്പോൾ ഉണ്ണിപ്പിണ്ടിയുടെ അവിടെയൊക്കെ ആകുമ്പോൾ ഒരു വെളുത്ത പോളയാവും. തൊലി എന്താണ് ഓരോ ഓരോ പ്രദേശത്തും ഓരോ ഇതാണ് പറയുക, ഇവിടെയൊക്കെ പോളാന്നാണ് പറയുക, വാഴമ്പോളാന്നാണ് പറയുക. അപ്പോൾ അത് അത്യാവശ്യം ഒരു നമ്മളുടെ ചൂണ്ടുവിരലിൻ്റെയൊക്കെ വണ്ണത്തിൽ അതിങ്ങനെ എടുത്തിട്ട് അതെങ്ങനെയാ വെച്ചാൽ ഒരു 16 കള്ളി ഉണ്ടാക്കി വെക്കുക, അത് തലങ്ങും വിലങ്ങൊക്കെ വെച്ചിട്ട് 16 കള്ളി ഉണ്ടാക്കി വെക്കുക. കുരുത്തോല കിട്ടാനുണ്ടെങ്കിൽ കുരുത്തോലയൊക്കെ നമ്മൾ ഈ അയ്യപ്പൻ വിളക്കേരും ദേശ വിളക്കേരൊക്കെ ചെയ്യണ പോലെ തന്നെയാണ്, ഒന്ന് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് കണ്ട് മനസ്സിലാക്കുക, ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെറിയ കഷ്ണമൊക്കെ ആയിട്ട് ആ പോളയിലൊക്കെ ഇങ്ങനെ കുത്തി വെച്ച് കഴിഞ്ഞാൽ കാണാനൊരു ഭംഗിയുണ്ടാവും. നടുക്ക് കുറച്ചുകൂടി കൂടുതൽ കുത്തി വയ്ക്കുക, എന്നിട്ട് നടുഭാഗത്തായിട്ട് എന്ത് ചെയ്യുക, 16 നടുക്ക് ആ നാലുകളുടെ നടുക്ക് ആ വാഴമ്പോള ചേർന്നെടുത്ത് ഒരു പന്തം ഉണ്ടാക്കി അത് സ്ഥാപിച്ച് വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഒരു ഉരുളിയിലോ അല്ലെങ്കിൽ മറ്റുള്ള ചെമ്പിൻ്റെയും എന്തിൻ്റെയും സാധാരണ പാത്രങ്ങൾ മതി, നമ്മളതിന് വാടകയ്ക്ക് എടുക്കാനൊന്നും നിൽക്കണ്ട, അങ്ങനെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം നിറച്ചിട്ട് അതിലെന്ത് ചെയ്യുക, അതിൽ കുറച്ച് ചുണ്ണാമ്പും, നമ്മൾ വെറ്റില മുറുക്കണ ചുണ്ണാമ്പ് അതാണ് കേട്ടോ, അല്ലാണ്ട് നമ്മൾ കുമ്മായി അടിക്കുന്ന ചുണ്ണാമ്പല്ല, വെറ്റില മുറുക്കുന്ന ചുണ്ണാമ്പും മഞ്ഞൾപ്പൊടിയും നന്നായി ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ നല്ല ചുവന്ന കളർ. അപ്പോൾ ഒരു അത്യാവശ്യം ഒരു കട്ടിങ്ങനെ ഒക്കെ ഉണ്ടായിക്കോട്ടെ, പാത്രം ചെറുതായാലും കുഴപ്പമില്ല, വല്ലാണ്ട് ഇങ്ങനെ നീട്ടിയിട്ട് നമ്മൾ രസം വയ്ക്കണ പോലെ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, കുറച്ച് കട്ടിങ്ങനെ വേണമെന്നാൽ വല്ലാണ്ട് കുറുകാനും പാടില്ല, അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടി ഒരു ഇതായി മാറും. പിന്നെ കൂടാതെ കുറച്ച് ശർക്കര നീര്, ശർക്കര ഒരുക്കിയിട്ടുള്ള അത് കുറച്ച് ഒഴിക്കുക, ചെറിയൊരു മധുരം വേണമെന്നാണ് പറയുക, അത് വേണം. പിന്നെ തേൻ, പിന്നെ പനിനീരുണ്ടെങ്കിൽ പനിനീര്, ഒരു ഇളനീര് പൊട്ടിച്ചൊഴിക്കുക, കുറച്ച് മലര്, കുറച്ച് ചുവന്ന പുഷ്പം, ഒരു ചെറുപഴമോ എന്തെങ്കിലും അതൊന്ന് പിഴിഞ്ഞ് അതൊന്ന് കുഴച്ചിട്ട് അതും അതിലിട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒക്കെ ആയി. അപ്പോൾ പിന്നെ സുഗന്ധത്തിന് എന്ത് വേണമെങ്കിലും ചേർക്കാം, ഇത്രയൊക്കെ ആയി കഴിഞ്ഞാൽ മതി. ഇതിൽ തന്നെ നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ട് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കുക, അത്യാവശ്യം വേണ്ടത് ഉരുസിയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അത് റെഡിയാക്കി വയ്ക്കുക. അതെങ്ങനെ, നമ്മൾ വടക്കോട്ട് നോക്കിയിട്ടാണെങ്കിൽ നമ്മൾ നമ്മളുടെ മുന്നിൽ തന്നെ വയ്ക്കും, ഇല്ല തെക്കോട്ട് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാലോ, അപ്പോഴും നമ്മുടെ മുന്നിലാണ് ഇത് വരിക, നമ്മുടെ മുന്നിൽ ഈ പാത്രം, പാത്രത്തിൻ്റെ മുന്നിൽ ഈ 16 കള്ളി, ഇങ്ങനെയാണ് അതിൻ്റെ രീതി വരുന്നത്. പിന്നെ ഈ 16 കള്ളിയുടെ അപ്പുറം അപ്പുറം ഒരു നിലവിളക്കോ ഓരോ നിലവിളക്കോ ഇല്ലെങ്കിൽ ഓരോ പന്തം കൂടി ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ഗുരുവിനും അതുപോലെ തന്നെ ഗണപതിക്കും ഒക്കെ വെക്കുന്ന രീതിയിൽ നമുക്ക് വെക്കാം. അപ്പം നമ്മുടെ ഇവിടുത്തെ സമ്പ്രദായത്തിലൊക്കെ നമ്മൾ പറയാം, നമ്മുടെ പൂർവാചാരത്തിൽ നമ്മൾ വലത് ഭാഗത്ത് ഗുരുവിനും ഇടത് ഭാഗത്ത് നീശനും അല്ലെങ്കിൽ ഗണപതി സങ്കല്പമാണ് പറയുക, താന്ത്രിക സമ്പ്രദായത്തിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ എന്തായാലും ആ രീതി എങ്ങനെയാ വെച്ചാൽ അത് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഗുരുവിൻ്റെ അടുത്ത് നമ്മൾ എന്ത് വെക്കണം, ഒരു കറുത്ത ഒരു ചിരട്ടയിൽ കറുത്ത കുറച്ച് ഗുരുതി കലക്കി വെക്കണം. കറുത്ത ഗുരുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, കുറച്ച് കരിപ്പൊടി, അപ്പോൾ ചിരട്ടക്കരി കലക്കിയാലും മതി, ഇല്ലാന്നുണ്ടെങ്കിൽ ഉമിക്കരി വെള്ളത്തിൽ കലക്കിയിട്ട് അത് ചിരട്ടയിൽ ഒഴിച്ചു വയ്ക്കുക. നേരെ നമ്മൾ ഇടതുഭാഗത്തുള്ളതിൽ ഒരു ചിരട്ടയിൽ കുറച്ച് എങ്കുരുതി, അപ്പോൾ ഇത് തന്നെ കുറച്ചെടുത്ത് അവിടെ പകർന്നു വയ്ക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ ഗുരുവിനുള്ളവർക്ക് നെല്ലും അരിയും വെറ്റിലടക്കിയ ദക്ഷിണാത്യാദി കാര്യങ്ങൾ വയ്ക്കുക. നമ്മൾ നേരെ ഗണപതിക്ക് അല്ലെങ്കിൽ നമ്മൾ ഈ നീശന് ഗുളികന് എന്നുള്ള സങ്കല്പത്തിലാണെങ്കിൽ അവിടെ നമ്മൾ അവിലും മലര് കൽക്കണ്ട മുന്തിരി ഇത്യാദി കാര്യങ്ങളും ഒന്നെടുത്ത് വയ്ക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇപ്പം ഇവിടെ ഒരുക്കി വെച്ചിട്ടാണ് നമ്മൾ അകത്ത് പോയിട്ട് നിവേദ്യം കഴിക്കേണ്ടത്. അപ്പോൾ നിവേദ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ നിവേദ്യം സ്വീകരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഒരു തിരി എടുത്ത് തിരി എടുത്തിട്ട് അവിടുത്തെ വിളക്കിൽ നിന്നും കുറച്ച് അരിയും പൂവും തിരിയും കൂട്ടിയെടുക്കുക, വാഴമ്പോളയിലെ ഇല ചിന്തിലും എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അമ്മേ ഭഗവതി ഞാൻ പുറത്ത് ഇതുപോലെ ഗുരുതി ചെയ്യാൻ പോവുകയാണ്, പരിവാരങ്ങൾക്കുള്ള ഗുരുതി ചെയ്യാൻ പോവുകയാണ്, അപ്പോൾ അമ്മ എൻ്റെ കൂടെ വന്ന് ആ കർമ്മത്തിൽ സാന്നിധ്യം ചെയ്ത് നമ്മുടെ പരിവാരങ്ങളോടൊപ്പം സാന്നിധ്യം ചെയ്തിട്ട് ഞാൻ തരുന്ന ഈ ഗുരുതിയെ ഒന്ന് സ്വീകരിച്ച് എന്നെ എൻ്റെ കുടുംബത്തിനെയും കുടുംബാധികളെയും കുടുംബ ഐശ്വര്യത്തിനെയും നമ്മളിങ്ങനെയൊക്കെ പറയേണ്ടതെന്നേയുള്ളൂ, നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പോൾ ആ രീതിയിൽ എന്തിനൊക്കെയാണ് അതിനെയൊക്കെ ഒന്ന് സംരക്ഷിച്ച് കാത്തിട്ടുള്ള ഞങ്ങൾക്കുള്ള ശത്രുദോഷങ്ങൾ തീർത്ത് തരണേ എന്നൊക്കെ നന്നായി പ്രാർത്ഥിച്ചിട്ട് ദുരന്തങ്ങളും ദുരിതങ്ങളും രോഗദുരിതങ്ങളും മഹാമാരികളിൽ നിന്നൊക്കെ നാടിനെയും നാട്ടുകാരെയും വീടിനെയും വീട്ടിലും ലോകനെയും ലോകത്തെയും കാത്തുരക്ഷിക്കണേ എന്നൊക്കെ നന്നായി മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. നമ്മൾ പറയുന്നതല്ല, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരിക. എന്നിട്ട് നേരെ അകത്ത് ആ വിളക്കുന്നൊരു തിരി പകർന്ന് നമ്മൾ നേരെ എന്ത് വരിക, ഇവിടെ ഈ ഗുരുതിത്തടത്തിൽ എത്തിക്കണം. അപ്പോൾ ക്ഷേത്രം ഒന്ന് അല്ലെങ്കിൽ കാവ് ആ
തറ ഇത് പ്രദക്ഷിണമായിട്ട് വരിക. നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ നമ്മുടെ വലതുഭാഗത്തൂടെ തിരിഞ്ഞ് വരിക. എന്നിട്ട് എന്ത് ചെയ്യുക, നേരെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ആ പന്തുണ്ടല്ലോ, ആ പന്തത്തിൽ നമ്മൾ ഈ തിരികൊണ്ട് കൊളുത്തുക. അപ്പോൾ ആ പന്തം കൊളുത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇടം വലമുള്ള ഗുരുവിൻ്റെയും അതുപോലെ തന്നെ നീചൻ്റെയും ഇത് ആദ്യം കത്തിക്കുക. അത് കത്തിച്ച് വെക്കണം, ഇതുകൊണ്ടല്ല കത്തിക്കുക, അത് മുമ്പെ തന്നെ കത്തിച്ച് വെക്കണം. എന്നിട്ട് വേണം ഇതൊക്കെ തുടങ്ങാൻ. ഗുരുവിനും ഗണവിനെയും പ്രീതിപ്പെടുത്തി, അതേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗുരുവിനെ പ്രീതിപ്പെടുത്തണം എന്നുള്ളത്. ഇപ്പോൾ ഗുരുവും നീശനും കൊടുത്ത് അകത്ത് കയറി കർമ്മ നിവേദ്യം കൊടുത്തു, എന്നിട്ട് പ്രാവശ്യം തിരി കത്തിച്ചു. നേരെ നമ്മൾ വന്നു ഈ നടുക്കത്തെ 16 കള്ളീൻ്റെ നടുക്കത്തെ ആ പന്തത്തിന് തിരി കൊളുത്തി. ആ തിരി കൊളുത്തുള്ള എന്തായി അമ്മ, എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മളെ കയ്യിലെ ആ തിരി ഉണ്ടാവില്ലേ, അരിയും തിരിയും പൂവും പിടിച്ചിട്ട്, പൂവും ഒക്കെ അതിൻ്റെ അടിയിൽ ഇടുക. ആ തിരി നമ്മൾ കൈകൊണ്ട് വീശി അണച്ച് അണയ്ക്കുക, ഊതിക്കെടുത്തണ്ട, കൈകൊണ്ട് വീശിക്കെടുത്തിയാൽ മതി. എന്നിട്ട് അത് മാറ്റി വയ്ക്കുക. അപ്പോൾ അതോടെ അമ്മ ഭഗവതി സങ്കല്പം എന്തായി, ഈ വടക്ക് ഭാഗത്തേക്ക് അല്ലെങ്കിൽ എവിടെയാണോ ഗുരുതിത്തടം അവിടെ എത്തിക്കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, അമ്മ ഭഗവതിക്ക് എന്തൊക്കെയാണോ നിവേദ്യങ്ങൾ ഇവിടെ പുറത്തേക്ക് പരിവാരങ്ങൾക്കായിട്ട് നിവേദ്യം വേണ്ടിട്ടുണ്ടാവും, ആ നിവേദ്യങ്ങൾ ഒരു ഒരു പാത്രത്തിൽ എടുത്തു കൊണ്ടുവരിക. മുൻപ് പറഞ്ഞ പോലെ തന്നെ ഒരു പാത്രത്തിൽ എല്ലാം എടുത്തു കൊണ്ടുവരിക, അത് സ്വീകരിക്കാൻ വേണ്ടി അരിയും പൂവിട്ട് പ്രാർത്ഥിച്ച് ഇതാക്കുക. അതിനുശേഷം നമ്മൾ ഈ പറയുന്ന ഇവിടെ ഗുരുതി ഒരുക്കിയിട്ടുണ്ടല്ലോ, ആ ഗുരുതിയിലേക്ക് ഇതുപോലെ തന്നെയാണ് എൻ്റെ എല്ലാവിധ ഈ ചൈതന്യങ്ങളും ഈ പറയുന്ന പരാശക്തിയുടെ എല്ലാവിധ ചൈതന്യങ്ങളും ഇതിലേക്ക് വരണേന്ന് സങ്കല്പിച്ചിട്ട് ചിരട്ടയിൽ കുറച്ച് മദ്യം എടുത്ത് മുകളിലേക്ക് കാണിച്ച് പ്രാർത്ഥിച്ചിട്ട് അത് ഈ ഗുരുതിക്ക് ഒഴിക്കുക. അതിനുശേഷം നമ്മൾ ഗുരുതിക്കായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു കോഴിയോ ആടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും, അവനവൻ്റെ സ്ഥിതിക്ക് അനുസരിച്ച് മതി, കോഴി മതി ലളിതമായിട്ട്. അപ്പോൾ ഒരു പൂവൻ കോഴീനെ നമ്മൾ കയ്യും അതിൻ്റെ കൊക്കും അതിൻ്റെ കാലും കൊക്കൊക്കെ കഴുകി വന്ന് അതിനെ തളിച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതിന് കുറച്ച് വെള്ളം കൊടുത്ത് കുറച്ച് തവിടോ അല്ലെങ്കിൽ എന്തെങ്കിലും നിവേദ്യാദികൾ എന്തെങ്കിലും അതിൻ്റെ വായയെ കൊടുത്ത് കുറച്ചുകൂടി വെള്ളം കൊടുക്കുക, അതിനരിയും പൂവിട്ട് പ്രാർത്ഥിച്ച് നമ്മൾ കയ്യിലേറ്റി വാങ്ങി അത് കുടുംബാംഗങ്ങളെയും കുടുംബാദികളെയും എല്ലാവരും ഒന്ന് ഒഴിഞ്ഞൊരു 3 വട്ടം ഒഴിഞ്ഞ് അതിനെ നമ്മളുടെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ലോകത്തിൻ്റെ രക്ഷയ്ക്കും വേണ്ടിയിട്ട് ജീവസമർപ്പണമായി തരികയാണ് എന്നുള്ള സങ്കല്പത്തിൽ, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നുള്ള സങ്കല്പത്തിൽ അതിൻ്റെ അതിനെ കഴുത്തറുത്ത് ആ കഴുത്തറുത്തിട്ട് ആ തല അവിടെ ഇട്ടു. അതിന് ശേഷം എന്ത് ചെയ്യുക, കോഴിയെ പിടിച്ചുകൊണ്ട് ആ കോഴീനെ നേരെ ഗുരുതിയിൽ മുക്കിയിട്ട് ഒരു 8 തവണ കോഴിയുടെ കഴുത്തുകൊണ്ട്, നമ്മൾ കോഴീനെ പിടിച്ചുകൊണ്ടാണ് ആ നേരെ അതിൻ്റെ കഴുത്ത് ഗുരുതിയിൽ മുക്കിയിട്ട് 8 തവണ തർപ്പണം ആ പന്തത്തിൻ്റെ താഴത്തേക്ക് കൊടുക്കുക. അതിന് ശേഷം കോഴീനെ ഫ്രീ ആയിട്ട് നമ്മൾ പുറകോട്ടിടുക, നമ്മൾ കൈകൊണ്ട് 8 തവണ കൈ രണ്ട് കൈയും കുമ്പിളാക്കിയിട്ട് ആ നേരെ നമ്മൾ പന്തത്തിൻ്റെ ചോട്ടിലേക്ക് നമ്മൾ ഗുരുതി ഒഴിക്കുക. അങ്ങനെ 8 തവണ ഇട്ടിട്ടും 16 ആയിക്കഴിഞ്ഞു. 16 ആയിക്കഴിഞ്ഞാൽ അതിനുള്ള ഗുരുതിയും, അതിന് കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ 36ഓ 52ഓ 51ഓ 108ഓ എങ്ങനെ വേണമെങ്കിലും ആവാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തതിന് ശേഷം 64 ഇങ്ങനെ 32 അല്ലെങ്കിൽ 64 16 ഇതിലേതെങ്കിലും ഒന്ന് ചെയ്തതിന് ശേഷം പാത്രം നേരെ ഗുരുതി ഈ ഗുരുതിത്തടം ഇരിക്കുന്നതിൻ്റെ അങ്ങോട്ട് കമിഴ്ത്തുക, പാത്രം എടുത്ത് കമിഴ്ത്തുക. നമുക്ക് നേരെയല്ല, നേരെ അങ്ങോട്ട്, ഇങ്ങോട്ടല്ല പാത്രം കഴുത്തിട്ട്, അങ്ങോട്ട് അമ്മേ ഇതെടുത്തോളൂ എന്നുള്ള സങ്കല്പത്തിൽ അങ്ങനെ കമിഴ്ത്തി വെക്കുക. കമിഴ്ത്തി വെച്ചതിന് ശേഷം ഒരു തേങ്ങ പൊട്ടിച്ചിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ആ വെള്ളം കളയാണ്ട് തന്നെ അതിൻ്റെ മുകളിൽ വെക്കുക. എന്നിട്ട് ഒരു 2 വെറ്റിലോണ്ട് അതൊന്ന് തർപ്പണം ചെയ്യുക, 2 തിരി തെത്തിക്കുക, 2 ചിരട്ടയിൽ വെക്കുക, ഈ തേങ്ങേൻ്റെ പുളിയിൽ വെക്കുക, എന്നിട്ട് അതൊന്ന് തർപ്പണം ചെയ്യുക, അവിടെ ഇടുക. അതിനുശേഷം അരിയും പൂവിട്ട് നമ്മളെല്ലാ കുടുംബാംഗങ്ങളും അമ്മയോട് സംതൃപ്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ കയ്യും കാലും കഴുകി നേരെ നമ്മൾ ഈ പറയുന്ന നമ്മൾ പന്തം കൊളുത്തിയിട്ടുണ്ടല്ലോ, ആ പന്തം കൊളുത്തിയെന്നൊരു തിരി കൊണ്ട് അമ്മയെ തിരിച്ച് ആ മണ്ഡകത്തിലേക്കോ തറയിലേക്കോ ഇരുന്നിരുന്നിടത്തേക്കോ സാന്നിധ്യമാവണേ എന്ന സങ്കല്പത്തിൽ ആ പന്തത്തിൽ നിന്നും തിരി നമ്മൾ കത്തിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ നേരെ നമ്മൾ വന്നല്ലോ, നേരെ പ്രദക്ഷിണമായിട്ടല്ലേ വന്നത്, അപ്പോൾ നമ്മൾ ആ പ്രദക്ഷിണം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് നേരെ നമ്മൾ പോവുക. അപ്പോൾ കുടുംബാംഗങ്ങൾക്കൊക്കൊപ്പം വേണമെങ്കിൽ വരാം. എന്നിട്ട് നേരെ നമ്മൾ അകത്ത് പോയിട്ട് അവിടെ ആ തിരി, ഒരു തിരി നമ്മൾ അണച്ച് വെച്ചിട്ടുണ്ട്, അവിടെ നിന്ന് കത്തിച്ച് കൊണ്ടുവരുമ്പോൾ ഒരു തിരി എക്സ്ട്രാ ആയിട്ട് വെക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ നേരെ അവിടെ ചെന്നിട്ട് ആ വിളക്കൊന്ന് അണച്ചിട്ട് അവിടെ കത്തുന്ന വിളക്കൊന്ന് അണച്ചിട്ട് അപ്പോളേ അണയ്ക്കണ്ടുള്ളൂ അണച്ചിട്ട് ഈ തിരി കൊണ്ടൊന്നാണ് കത്തിക്കുക. എന്നിട്ട് നമ്മളെ കയ്യിലെ തിരി അണച്ച് വെക്കുക. അപ്പോൾ എന്തായി, അമ്മയുടെ സാന്നിധ്യം അവിടെയായി. അതിനുശേഷം നമ്മൾ കുടുംബാംഗങ്ങളെല്ലാവരും കയ്യിൽ അരിയും പൂവൊക്കെ പിടിച്ചിട്ട് അമ്മേ ഭഗവതി പൊന്നമ്മേ തമ്പുരാട്ടി ഞങ്ങളെ കുടുംബത്തിനൊക്കെ ഐശ്വര്യമായിട്ട് നിലനിൽക്കണേ, അങ്ങനെ എന്തൊക്കെയാണോ നിങ്ങളുടെ സങ്കടങ്ങളും ദുരിതങ്ങളും പ്രശ്നങ്ങളും അതൊക്കെ അമ്മയോട് പറഞ്ഞിട്ട് ആ അരിയും പൂവിട്ടിട്ട് ആ മണ്ടകത്തിക്കോ ഒക്കെ എല്ലാവർക്കും ചെയ്യാം. കർമ്മിക്ക് മാത്രമേ, നമ്മളുടെ എല്ലാവരുടെയും അമ്മയാണ്, അല്ലെങ്കിൽ അതിനായിട്ടൊരാളെ നിർത്തിയിട്ടില്ല. അപ്പോൾ എല്ലാവരും ഈ കർമ്മി ചെയ്യുന്ന ആൾ പ്രധാനം ആദ്യം ചെയ്ത് ബാക്കിയുള്ളവരൊക്കെ ചെയ്ത് അരിയും പൂവിട്ട് കഴിഞ്ഞാൽ അവിടെ നമ്മളൊരു നിവേദ്യം വെച്ചിരുന്നു, ആ നിവേദ്യം നമ്മൾ എടുത്ത് പുറത്തേക്ക് പോരുക. അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയതൊക്കെ പാടെ കൂടിയിട്ട് എല്ലാവരും കൂടി അങ്ങോട്ട് കഴിക്കുക.
ഇതാണ്. പിന്നെ ഭക്ഷണം സന്തോഷമായിട്ട് കഴിക്കുക. മദ്യമൊക്കെ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം പറയാനുള്ളത് അളവിൽ കുറച്ച് പാത്രം നിറച്ച് എടുത്ത് ഉപയോഗിക്കുക. അത് ഓരോ തുള്ളി ഒരു ഉഴുന്ന് മണിയോളം എല്ലാവർക്കും പ്രസാദമായിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് ഒരു തുള്ളി വെള്ളത്തിൽ കലത്തിയിട്ട് നമ്മൾ ഈ സാധാരണ ക്ഷേത്രത്തിലൊക്കെ പോയി തീർത്തുകൊണ്ട് അങ്ങനെ കഴിച്ചാലും മതി. അതങ്ങോട്ട് കുടിച്ചിട്ട് എന്തോ ഉന്മാദാവസ്ഥയിലായോണ്ട് എന്തോ ലഭ്യമാകുമെന്ന് കരുതി കഴിഞ്ഞാൽ അത് വെറുതെയാണ്. ഒരു കള്ള് കുടിച്ച് നന്നായി പാരമ്പര്യമൊന്നും ആർക്കുമില്ല. കള്ള് ആരാധനയ്ക്ക് പറഞ്ഞിരിക്കുന്നതിൽ താത്വികമായിട്ട് പല വശങ്ങളുമുണ്ട്. എന്നാൽ കള്ള് കുടിച്ച് നന്നാവുകയാണെങ്കിലും കള്ള് കുടിച്ച് വലിയ യോഗിയാവുകയാണെങ്കിലും നാട്ടിലെ കള്ളുകുടിയന്മാർ കംപ്ലീറ്റ് യോഗ്യന്മാരും വലിയ യോഗികളൊക്കെ ആവണം. അപ്പോൾ അതല്ല മാനദണ്ഡം. ഇറച്ചിയും മീനും കഴിക്കുക എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തിന് നല്ലതാണ്, വലിയ കുഴപ്പമില്ല. എന്നും കഴിക്കുമ്പോൾ പാൽപ്പായസമാണെങ്കിലും അമൃതാണെങ്കിലും കേടാണ്. പക്ഷേ മത്സ്യവും മാംസവും തന്നെ ഒരു അളവിൽ, നിശ്ചിതമായ അളവിൽ കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. കള്ള് എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അത് ചെറിയൊരു ഇതൊക്കെ ആൽക്കഹോൾ എല്ലാവർക്കും ശരീരത്തിന് വേണമെന്ന് എഴുതിയിട്ട് കള്ള് നിത്യേന കുടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആരോഗ്യം നശിക്കുന്നത് മാത്രമല്ല, ആ കുടുംബം നശിച്ച് നാറാണക്കല്ലെടുക്കും. അതാണ് പലപ്പോഴും ഇത്തരം തറവാടുകളിൽ കാണുന്നത്. എന്നാൽ അതിൻ്റെ പേരിൽ ഇതൊന്നും വേണ്ടാന്ന് വെച്ചാലോ അപ്പോഴും ദുരിതമാണ്. അപ്പോൾ വേണ്ടാന്ന് വെക്കേണ്ട ആവശ്യമില്ല. വേണ്ടതിനെ വേണ്ട പോലെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിയാൽ എന്താണോ നിങ്ങൾക്ക് വേണ്ടേ ആ അഭിവൃദ്ധി നിങ്ങൾക്ക് ഉണ്ടായി വരും. അപ്പോൾ അതേ വേണ്ടുള്ളൂ. അപ്പോൾ അതൊന്നും മാറ്റിമറക്കിയല്ല, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെയാണ്. നമുക്ക് ചില ചില ഇപ്പോൾ പാഷാണ വിഷം കഴിച്ചാൽ മരിക്കുന്നിട്ട് വിഷം വേണ്ടെന്ന് വയ്ക്കുകയാണോ ഭൂമിയിൽ ചെയ്യാം? അങ്ങനെയൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ നവപാഷാണം കൊണ്ട് ഇങ്ങനെ വിഗ്രഹം ഉണ്ടായി. അപ്പോൾ ചില വിഷങ്ങൾ നമുക്ക് ഔഷധവും അമൃതവുമായി മാറുന്ന രീതിയുണ്ട്. അതുകൊണ്ട് തന്നെ നാടിനെ നശിപ്പിക്കുന്ന സാധനങ്ങൾ തന്നെയാണ് നാടിന് ഗുണമായിട്ട് മാറുക. ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇല്ലാണ്ടാക്കുകയല്ല, എങ്ങനെ നിലനിർത്താം, എങ്ങനെ അതിനുപയോഗപ്പെടുത്താമെന്ന്. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം നമുക്കറിയാം ഗുരുതിത്തട അങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ കാവ് സാധാരണ എന്ന് വിട്ടിട്ടൊക്കെ ആണെങ്കിൽ പിന്നീട് നമ്മളത് നന്നാക്കാനും വൃത്തിയാക്കാനൊന്നും പോകേണ്ടത് അവിടെ നോട്ടേന്ന് കരുതിയാൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വൃത്തിയാക്കേണ്ട സ്ഥലമാണ്, അത്യാവശ്യം വൃത്തിയാക്കിയേ പറ്റൂ എന്നുണ്ടെങ്കിൽ പിറ്റേസം കാലത്ത് ഗുരുതിത്തടൊക്കെ എടുത്ത് നമുക്ക് ഒഴിവാക്കിയിട്ട് ഈ പറഞ്ഞ വേറൊരു ഭാഗത്തേക്ക് എടുത്തിട്ടാൽ മതി. അതൊന്നും വലിയ ദോഷമൊന്നുമില്ല. ഈ വൃത്തികേടില്ലാത്തോടത്തേക്ക് എടുത്തിടുക, നമ്മൾ കണ്ണി കണ്ട വേസ്റ്റ് ഇടുന്നോടത്തേക്ക് എടുത്തിട്ടൊന്ന് മാറ്റിയിടുക. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം അത്ര മതി, ചാണകം തളിച്ചിട്ടാൽ മതി. പിറ്റേ ദിവസം പുണ്യാഹം കൊണ്ട് ക്ഷേത്രത്തിൽ പോയി പുണ്യാഹം കൊണ്ടുവന്ന് അത് തളിച്ച് ശുദ്ധിയാക്കുക, അതൊന്നും വേണ്ട. പുണ്യാഹ ശുദ്ധി നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല. പുണ്യാഹം എന്ന് പറഞ്ഞിട്ടുള്ളത് വൈദിക ക്രിയയാണ്, അത് തന്ത്രത്തിൽ അങ്ങനെയല്ല, തന്ത്രത്തിൽ തീർത്ഥ നിർമ്മിതിയാണ്. അപ്പോൾ അതും ഇതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ പുണ്യാഹം വാങ്ങിയിട്ട് നമ്മൾ തളിക്കേണ്ട. പുണ്യാഹം ഉണ്ടാക്കണമെങ്കിൽ വേദമന്ത്രങ്ങളുണ്ട്, പുണ്യാഹം തളിക്കണമെങ്കിൽ വേദമന്ത്രമുണ്ട്. ഇതൊന്നും ഇല്ലാണ്ട് ഇപ്പോൾ നമ്മൾ കുറച്ച് പച്ചവെള്ളം കൂടെ തളിച്ചുകൊണ്ട് നമ്മുടെ കുടുംബം ശുദ്ധിയാവും അല്ലെങ്കിൽ നമ്മുടെ കാവ് ശുദ്ധിയാവും എന്നുള്ളത് അബദ്ധധാരണയാണ്. അത് വേണ്ട, നമ്മൾ കുറച്ച് ചാണകം തളിച്ചിട്ട് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. അപ്പോൾ അതില്ല, നമ്മൾ ഉരുത്തടന്ന് എടുക്കുന്നില്ലെങ്കിൽ ഒരു ശുദ്ധിക്കും പോകണ്ട, കാരണം അവിടെ അശുദ്ധിയായി എന്നുള്ള സങ്കല്പം വേണ്ട. കാവ് അശുദ്ധിയാവുന്ന രീതിയില്ല, ഇതവിടെ നടക്കേണ്ട ചടങ്ങാവുകൊണ്ട് തന്നെ ഒരു അശുദ്ധിയില്ല. കർമ്മം നടന്നു, അവിടെ അമ്മയ്ക്ക് സന്തോഷമായി. അമ്മയുടെ സന്തോഷം അശുദ്ധിയല്ല, ശുദ്ധിയാണ്. പിന്നെന്താണ്, ഗുരുതി കഴിഞ്ഞാൽ ഏഴാം ദിവസം അല്ലേ, ഏഴാം ദിവസം നടവുറപ്പെന്നാണ് പറയുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നടച്ചു പോകുന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഏഴാമത്തെ ദിവസം വൈകിട്ട് തന്നെ നമ്മൾ പണിക്കൊക്കെ പോയി വൈകിട്ട് മതിയെന്ന്, വൈകിട്ട് നമ്മൾ വന്ന് നട തുറന്ന് വിളക്ക് വെച്ചിട്ട് എന്ത് ചെയ്യാം, അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ നിവേദ്യാദികൾ നമുക്കിഷ്ടമുള്ള കുറച്ച് കഴിഞ്ഞ തവണ ഉണ്ടാക്കിയ പോലെ തന്നെ കുറച്ച് നിവേദ്യാദികളൊക്കെ ഉണ്ടാക്കി കുടുംബാംഗങ്ങളൊക്കെ വന്നിട്ട് അത് വെച്ച് മുൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുക. എന്നിട്ട് നമ്മൾ ഒരു കോഴി വെട്ടിക്കർമ്മം നടത്തുന്ന പതിവുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ അരിപ്പൊടി കൊണ്ട് വരച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഒരു ഇല വെച്ചിട്ടോ ഇതുപോലെ തടമുണ്ടാക്കിയിട്ടോ ഒരു ബലി കൂടി കൊടുത്തിട്ട് ഈ പറഞ്ഞ അതേ രീതിയിൽ തന്നെ ചെയ്ത് നിർത്തുക. അതല്ല എന്നുണ്ടെങ്കിൽ നിവേദ്യകൾ കൊടുത്തിട്ട് രണ്ടാമത് നമ്മളുടെ നിത്യാചാരങ്ങൾ തുടങ്ങുക. അപ്പോൾ നിത്യാചാരം എന്ന് പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞു, വർഷത്തിലൊരിക്കലും മതി. പിന്നെയൊക്കെ ദിവസം നമുക്ക് പറ്റുകയാണെങ്കിൽ വിളക്ക് വയ്ക്കുക. വിളക്ക് വയ്ക്കാനും പറ്റുന്നില്ലെങ്കിൽ വേണ്ട, ഒരു അന്തിത്തിരി കത്തിക്കുക എന്നാണ് പറയുക, ഒരു തിരി നനച്ച് കത്തിച്ചാൽ മതി. അതിനും കൂടി ഇല്ല എന്ന് പറഞ്ഞാൽ കഷ്ടമാണ്. കാരണം എന്ന് വെച്ചിട്ട് സന്ധ്യാനേരത്ത് രാവിലെ വൈകിട്ട് എപ്പോഴാണ് ഒരു നേരമായാലും മതി, അങ്ങനെയാണെങ്കിൽ വൈകിട്ട് മതി. അപ്പോൾ അങ്ങനെ ഒരു നേരത്തെ ഒരു തിരി കത്തിക്കാനും കൂടി നമുക്കില്ല എന്ന് പറഞ്ഞാൽ അത് നമ്മൾ വെറുതെ ദാരിദ്ര്യം പറയുകയാണ്. നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു തിരി നനച്ച് അത് പിഴിഞ്ഞാൽ ഒരു 100 എണ്ണം കൊണ്ട് നമുക്ക് 2-3 മാസം സുഖമായിട്ട് തിരി കത്തിക്കാൻ പറ്റും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ലളിതമായിട്ട് നമുക്ക് ഗുരുതി നടത്തേണ്ടത്. ഇത് നിങ്ങൾ തന്നെ ചെയ്താൽ മതി, ഒരാളെയും വിളിക്കേണ്ട. ഇതിലിപ്പോൾ മന്ത്രം ഇല്ലാത്തതുകൊണ്ട് എന്തോ ഒരു കുറവ് വന്നു എന്നുണ്ടെങ്കിൽ മന്ത്രമൊക്കെ ഉണ്ടായത് എന്നാൽ നമ്മൾ പലതവണ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളുടെ ഉള്ളിൽ തട്ടിയുള്ള, നെഞ്ചത്ത് തട്ടിയുള്ള വിളിയേക്കാൾ, അമ്മേ എന്ന വിളിയേക്കാൾ, എൻ്റെ ചാത്ത എൻ്റെ മുത്തപ്പന്മാരെ എൻ്റെ ഗുരുകാരണന്മാരെ എന്ന വിളിയേക്കാൾ മറ്റൊരു മന്ത്രവുമില്ലെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ദുഃഖത്തിൽ നിങ്ങളെ ത്രാണനം ചെയ്യുന്നതാണ് നിങ്ങളുടെ മന്ത്രം. അത് നിങ്ങളുടെ പൂർവികർ കാണിച്ചു തന്ന നെഞ്ചത്തടിച്ച് വിളിക്കുന്ന രീതിയാണെന്ന് മനസ്സിലാക്കുക. നെഞ്ചിൽ തട്ടി വിളിക്കുന്നത് കേവലം നെഞ്ചിൽ തട്ടി വിളിയല്ല. നെഞ്ച് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹൃദയഭാഗത്ത് നമുക്ക് അനാഹത ചക്രമുണ്ടെന്നൊക്കെയാണ് യോഗ
മാർഗം പറയുന്നവർ പറയുക, നമ്മൾ പറയുമ്പോൾ എന്താണ് പറയുക, നമ്മൾ പറാധാരം ഇരിക്കുന്നതെന്നാണ് പറയുക. അപ്പോൾ ആ പറാധാരം തട്ടുമ്പോൾ ആ പറ തുറന്ന് അവിടെ നിന്ന് ആ ഒരു ചൈതന്യം ഉണർന്നുയർന്നു വരും, അതോടുകൂടി എന്തായി പൂർണ്ണതയിലെത്തും. അപ്പോൾ അതൊക്കെ വെറുതെ എന്തെങ്കിലും ചെയ്യുമൊന്നുമല്ല. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. ഇത് അനുസരിച്ച് നിങ്ങൾ ചെയ്യുക, രണ്ട് മൂന്ന് തവണ കേൾക്കുക, കേട്ടിട്ട് ഇതൊന്ന് ഓർഡറിൽ എഴുതിയെടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലത് ആദ്യം ചിലത് പിന്നെയും പിന്നെയും ആവർത്തിച്ച് വരും. അപ്പോൾ നിങ്ങൾ രണ്ട് തവണ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ക്രമം മനസ്സിലാവും. എന്നിട്ട് അതൊന്ന് എഴുതിയെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോധ്യമാവും. അങ്ങനെ ബോധ്യമായി കഴിഞ്ഞാൽ പിന്നീട് അതിൽ ഒന്നും കൂടി സംശയമൊക്കെ തീർക്കണമെന്നുണ്ടെങ്കിൽ നേരിട്ട് വരുന്നേ നിർവാഹമുള്ളൂ. നേരിട്ട് വരണമെങ്കിലും വിളിച്ചിട്ട് വരിക. അപ്പോൾ അതിൻ്റെ നമ്പറൊക്കെ അതിൻ്റെ കൂട്ടത്തിലുണ്ടാവും. അപ്പോൾ ആ ആശ്രമത്തിലെ നമ്പറിൽ വിളിച്ച് നിങ്ങൾ നിങ്ങളുടെ വരുന്ന ദിവസം നിങ്ങൾ ഇവിടെ ആദ്യം മുൻകൂട്ടി ചോദിച്ച് ആ സമയത്ത് വന്നൊന്ന് കറക്ഷൻ വരുത്തി നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിൽ ചെയ്യാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ തന്നെ ചില പ്രസിദ്ധീകരണങ്ങളുണ്ട്, പുസ്തകങ്ങളൊക്കെ ആശ്രമം തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഇത്തരം കർമ്മങ്ങളെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള വിധാനങ്ങൾ എഴുതിയിട്ടുണ്ട്. അത്തരം പുസ്തകങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് ആശ്രമത്തിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പുസ്തകങ്ങളിലൂടെ ലഭിക്കും. പിന്നെ മുൻ പറഞ്ഞ പോലെ തന്നെയാണ് സൗജന്യമായിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്, നേരിട്ട് വന്നിട്ട് പഠിക്കാൻ പറ്റുന്ന ക്ലാസ്സുകളുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ്, അതിലേക്ക് പ്രവേശിക്കാനുള്ള മാർഗ്ഗങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അങ്ങനെ വ്യക്തമായിട്ട് പഠിച്ചിട്ടും നമുക്ക് ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക, പഠിക്കുക, പഠിച്ചാചരിക്കുക. ഓരോ കുടുംബങ്ങളും ക്ലിയർക്കട്ടെ, നിങ്ങളുടെ ദുരിതങ്ങളും പ്രശ്നങ്ങളും തീരട്ടെ. എവരെയും ആദിമുത്തൻ ചാത്തപ്പനും ചണ്ടാളമുത്തപ്പനും മൂലസ്ഥാനവും കരുനീലിയമ്മയും മുത്തിപ്പറ്റ കുട്ടിച്ചാത്തമ്മരും സകല പടിമാന മക്കളും അനുഗ്രഹിക്കട്ടെ. നമ്മളെപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നമസ്തേ ഔം നമ ജീവായ ഔം ഹരീം നമ ചണ്ടാളരൂപായ ശ്രീ ഗുരു ശ്രീപാദുകാം പൂജയാമി ചണ്ടാളോഹം.